உயரும்ோர் மதன் பூக்களம் உயரும் பூவிளி மேளனம் பண்டு பாடிய பாட்டின் வரிகளை வாரிப்புணருகையாய்
ഓണത്തിനു പൊന്നോണം ഒത്തുപാടുക നമ്മൾ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ 35th വാർഷിക ഓണാഘോഷത്തിലേക്ക് എല്ലാ നായർ വെൽഫെയർ അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഈ വേദിയിൽ നമുക്ക് കൃത്യമായ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കലാപരിപാടിയിലേക്ക് ആരംഭിക്കുകയാണ്. അതിന് മുമ്പായി നായർ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡൻറ്റ് ശ്രീ വേണുഗോപാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഡോംബിവിൽ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ 35th വാർഷിക ആഘോഷവും ഓണാഘോഷവും നമ്മൾ ഇന്നിവിടെ ഈ വേദിയിൽ ആഘോഷിക്കുകയാണ്. 35 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മൾ സാവിത്രി ഫുലെ ഹാളിലൊരു പരിപാടി സജ്ജമാക്കിയിരിക്കുന്നത്. നിങ്ങളേവരും ഇവിടെ നടക്കാൻ പോകുന്ന നമ്മുടെ വർണ്ണശബളമായ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനം ആസ്വദിക്കും എന്ന് വിശ്വസിക്കട്ടെ. ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ള, ഇന്നിവിടെ 10 മണിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും എൻ്റെ സ്വന്തം പേരിലും നായർ വെൽഫെയർ അസോസിയേഷൻ്റെ പേരിലും ഹാർദ്യമായി സ്വാഗതം ചെയ്യട്ടെ. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ആസ്വദിക്കണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ പോലും അത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ളൊരു വീഴ്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും നമ്മുടെ പ്രോഗ്രാം 2 മണിവരെയാണ്, അത് കഴിയുന്നതുവരെ ഹാളിലിരുന്ന് അത് കാണണം. നമ്മളൊരു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്, അതും ആസ്വദിക്കണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. രംഗപൂജയുമായി വരുന്നു രാജശ്രീ, നീരജ, മനസ്വി, ചിത്ര, ഹരിക, സാത്വിക, ഹർഷ, വിസ്മയ, അർച്ചന, നിഷിക, ആതിര, അഞ്ജലി. കൊറിയോഗ്രാഫി രാധിക പി നായർ. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമാണ്, അപ്പൊ നല്ലൊരു കയ്യടിയാവാം. ഗണപതിം മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി. വസിഷ്ഠ വാമദേവാദി വന്ദിത മഹാഗണപതിം.
സ്മരമി വസിഷ്ഠ വാമദേവാദി വന്ദിത മഹാഗണപതി മനസാ അഞ്ജനശിലയിൽ എന്ന ചിത്രം ആലപിച്ച ഗാനം ഇന്നിവിടെ ആലപിക്കുന്നു കുമാരി അശ്വതി. Thank you.
ഹൃദയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചീർന്നു ജപമന്ത്രമായി സങ്കടങ്ങൾ അവയൊക്കെയും മറന്നി മനസ്സിനിതു പുണ്യമായി അഞ്ജനശിലയിൽ അടുത്തത് നമ്മുടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത കൈകൊട്ടികളിയാണ്. വേദിയിൽ വരുന്നു ശ്രീമതിമാർ അനീത, വസന്ത, സവിത, ഷീല ബാബുരാജ്, ശ്യാമള, സിനി, ഷീജ, സൗമ്യ, ധന്യ, ഷീല ബാബു, ലാലി, സരള, ബീന, ചിത്ര, ഭാഗ്യലക്ഷ്മി, വനിത, ഗീത, തുളസി, വിനീത ആൻഡ് ഡോക്ടർ ജയശ്രീ. ഗാനാലാപനം ജന്യ ആൻഡ് ദീപ. എടയ്ക്ക കലാശ്രീ ലളിത കലാലയം, കെ എൻ പി നമ്പീശൻ. ചിട്ടപ്പെടുത്തിയത് ശ്രീമതിമാർ, സരള രവീന്ദ്രനാഥ്, ലാലിപിള്ള. ശ്രീ സരസ്വതിയും
പോലി പൂവേ നല്ലോ രോണമുണ്ടല്ലോ പോന്നു വരുന്നു.
Thank you.
നഖശതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച് ബോംബെ രവി ഒ എൻ വി കുറുപ്പ് കൂട്ടുകെട്ടിൽ പിറന്ന് ആരെയും ഭാവഗായകനാക്കും എന്ന ഗാനവുമായി വരുന്നു ശ്രീ ബാബു. തമ്പുരു നിന്നെ വാഴ്ത്തുന്നു വാനം
മണ്ണിലെ കിളി പൈതലും മൂളം തണ്ടിൽ മൂളുന്ന തന്നിതാനും പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണ ആരെയും ഭാവദായകനാക്കും ആത്മസൗന്ദര്യം സുഖമാണല്ലേ. അപ്പൊ അസുഖം ഒന്നും കൂടി ഒന്ന് അറിയിച്ചാലോ, ഒരു കൈയടിയാവാം. അടുത്തതായി നായർ വെൽഫെയർ അസോസിയേഷന്റെ ഈ വർഷത്തെ കലാമത്സരങ്ങളിൽ ഭരതനാട്യം എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തിന് അർഹയായ കുമാരി അരുണിമ അവതരിപ്പിക്കുന്ന ഭരതനാട്യം. ഇതിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗുരു വൈഭവി പൈ. Yeah.
ചിത്രത്തിലെ രാപ്പാടി തൻ എന്ന ചിത്രം ആലപിച്ച ഗാനവുമായി വരുന്നു ശ്രീമതി രാധിക.
ഇനിയൊരു മെഡ്ലി ഡാൻസ് ആവാല്ലേ. അവതരിപ്പിക്കുന്നു ദർശന, ശ്രീലക്ഷ്മി, അഞ്ജു, ആര്യ, അശ്വതി. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, ിമിലയനീക്കൊന്നു കാണണം കാന്ത, വിമിലയനീക്കൊന്നു കാണണം കാന്ത, വിമിലയനീക്കൊന്നു കൊട്ടണം കാന്ത, വിമിലയനീക്കൊന്നു കൊട്ടണം കാന്ത, കാന്ത ഞാനണ്ടാ പാടാ.
എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ മലയാള സിനിമയ്ക്കായി ആദ്യമായി ആലപിച്ച ഗാനം നമുക്കായി പാടുന്നു ശ്രീമതി മിനി. മഞ്ചരി ആലപിച്ച ഗാനം ഉറുമി എന്ന ചിത്രത്തിലെ ചിമ്മി ചിമ്മി മിന്നെ തുടങ്ങുന്ന എന്ന ഗാനം നമുക്കായി ആലപിക്കുന്നു അരുണിമ. ണം തുണി തുളുമ്പ് ചെയ്യുന്നത്
Oh,
പുതിയ പാട്ടുകൾ വന്നാലും പഴയ പാട്ടുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമല്ലേ. മൂടൽമഞ്ഞ് എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് ആലപിച്ച് നീ മധുപകരു എന്ന ഗാനം ആലപിക്കുന്നത് ശ്രീ സതീശൻ. മലച്ചൊരിയു അനുരാഗ പൗർണമിയേ പകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ മായല്ലേ മറയല്ലേ നീല നില ഒളിയേ നീ മധു പകരു മലച്ചൊരിയു അനുരാഗ കുമാർ ആലപിച്ച് പിള്ളേരാണ് പിള്ളേരാണ് എന്ന ഗാനം ആലപിക്കുന്നു സ്നേഹ. മക്കള്
ഒന്ന് വേറെ തന്നെയാണല്ലേ. എൻ്റെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞാൽ കേട്ട അറിവേ ഉള്ളൂ കേരളത്തിലെ ഓണം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഓണത്തിന് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, വെക്കേഷൻ അല്ല. നമുക്ക് ദീപാവലിക്കൊക്കെയാണ് ഒരു 10 days ലീവ് അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ സമ്മർ വെക്കേഷൻ മെയ് ജൂൺ. അപ്പോൾ ഓണം എങ്ങനെയാണ് കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മുംബൈയിൽ ജനിച്ച് വളർന്ന നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മുംബൈയിൽ അല്ലെങ്കിൽ ഡോംബിവലിയിൽ ജനിച്ച് ഞങ്ങൾ മറുനാടൻ മലയാളി കുട്ടികൾക്ക് നമ്മുടെ കൈകൊട്ടിക്കളിയും പുലികളിയും കുമ്മാട്ടിക്കളിയും ഒക്കെയായ ഓണാഘോഷം എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്ന ഡോംബിവലി നായർ വെൽഫെയർ അസോസിയേഷന് ഒരു വലിയ നന്ദി. അടുത്തതായി
ആകാശക്കാവിലെ എന്ന് തുടങ്ങുന്ന ഒരോണപ്പാട്ടാണ്. ചിത്ര അരുൺ ആലപിച്ച ഗാനവുമായി വരുന്നു ജന്യ. Thank you.
ചെറിയ ബ്രേക്ക് കൊടുത്ത് നമ്മൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ മീറ്റിംഗിന് ശേഷം നമ്മൾ കലാപരിപാടികൾ തുടങ്ങുന്നതാണ്. ഇനിയും നിരവധി മനോഹരമായ പരിപാടികൾ നമ്മുടെ കുട്ടികൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു. നമസ്കാരം. ഞാൻ അഖില പിള്ളൈ. നായർ വെൽഫെയർ അസോസിയേഷൻ്റെ 35th വാർഷിക ഓണാഘോഷങ്ങളിൽ ഞങ്ങളോടൊപ്പം ഭാഗമാകുവാൻ ഇവിടെ എത്തിച്ചേർന്ന അതിഥികളെയും മറ്റ് ക്ഷണിക്കപ്പെട്ടവരെയും നായർ വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും അസോസിയേഷൻ്റെ പേരിൽ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. ഞാൻ രാജകൃഷ്ണൻ നമ്പ്യാർ. കഴിഞ്ഞ 3-4 വർഷമായി COVID-19 എന്ന മഹാമാരി ലോകമെമ്പാടും മനുഷ്യരാശിക്കും ജീവജാലങ്ങൾക്കും തീരാനഷ്ടങ്ങളും ജീവഹാനിയും വേദനകളും നൽകി
സംഹാരതാണ്ഡവമാടിയപ്പോൾ അതിനു മുന്നിൽ പകച്ചു നിൽക്കുവാനേ നമുക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഈ കാലയളവിൽ മറ്റെല്ലാ സംഘടനകളെയും പോലെ തന്നെ ഡൊംബിവില്ലി നായർ വെൽഫെയർ അസോസിയേഷനും എല്ലാവിധ ആഘോഷ പരിപാടികളിൽ നിന്നും അകലം പാലിക്കുവാൻ സ്വാഭാവികമായും നിർബന്ധിതരായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള നമ്മുടെ വാർഷിക ഓണാഘോഷ പരിപാടിക്ക് വളരെ കൂടുതൽ മധുരം ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ആഘോഷങ്ങളുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഇതിനുശേഷം കലാപരിപാടികൾ തുടർന്നതായിരിക്കും. ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നായർ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കൊണ്ടാത്ത് വേണുഗോപാൽ അവർഹലെ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഈ യോഗത്തിൻ്റെ മുഖ്യാതിഥിയെയാണ്. അതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനും നടനുമായ വിജി തമ്പി സാറിനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ സ്നേഹാദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ എം ബി സുരേന്ദ്രൻ നായർ, ജനറൽ സെക്രട്ടറി ശ്രീ മധു ബാലകൃഷ്ണൻ, ട്രഷറർ ശ്രീ നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സുരേഷ് മേനോൻ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭദ്രദീപം കൊളുത്തി യോഗത്തിന് തുടക്കം കുറിക്കുവാൻ നമ്മുടെ മുഖ്യാതിഥി ശ്രീ വിജി തമ്പി സർ, സംഘടനയുടെ അധ്യക്ഷൻ കെ വേണുഗോപാൽ വേദിയിലിരിക്കുന്ന ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. I invite all the dignitaries in the dais to inaugurate the function by lighting the divine lamp. ellavarudum oru nimisham erunnettu ninnu ee prarthanayil pangu cheruvan abhyarthikkunnu. adiyandam enni jagathilokke meevidum neediyarnu devame ninakku kai thollunnu naan enna matta vannami chara അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാഗത പ്രസംഗത്തിനായി നായൽ വെർഫേൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ കൊണ്ടാത്ത് വേണുഗോപാലൻ അവരെ ഞാൻ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഐ ഇൻവൈറ്റ് എൻ വി എ പ്രസിഡന്റ് ശ്രീ കൊണ്ടാത്ത് വേണുഗോപാലൻ സർ ടു വെൽക്കം ദി ഗാദറിംഗ്. ബഹുമാനപ്പെട്ട ഡോംബിവില്ലി നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മൾ ക്ഷണിക്കപ്പെട്ട നമ്മുടെ സ്വന്തം അതിഥികളെ, ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ 35-ാം വാർഷിക ആഘോഷവും ഓണാഘോഷത്തോടും സംബന്ധിക്കാൻ ആദരപൂർവം സന്തോഷപൂർവം നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന
വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ്, സിനിമാ സംവിധായകൻ, സിനിമാ നടൻ, സീരിയൽ നടൻ എന്നീ നിലകളിൽ പ്രഗത്ഭനായ നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മുഖ്യാതിഥി ശ്രീ വിജി തമ്പി സർ, എൻ്റെ സഹപ്രവർത്തകർ, വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകർ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, വിശിഷ്ടാതിഥികളെ, വളരെ സന്തോഷപൂർവ്വം നമ്മളിവിടെ ഇന്ന് 35-ാം വാർഷികം, അതോടൊപ്പം വളരെ ഗംഭീര പ്രൗഢിയോടുകൂടി നമ്മൾ നമ്മുടെ ഓണാഘോഷം 3 വർഷങ്ങൾക്ക് ശേഷം, കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം നമ്മൾ ഇവിടെ ആഘോഷിക്കുകയാണ്. എല്ലാവരുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിറഞ്ഞിരിക്കുന്ന ഈ സാവിത്രി ഫുലെ ഹാൾ, നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത് സിദ്ധിവിനായക് ഹാളിലായിരുന്നു. അവിടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതിഥികൾക്കും ഇരിക്കാനുള്ള സംവിധാനം കുറവായതുകൊണ്ട് ഈ വർഷം നമ്മൾ നമ്മുടെ ഈ പരിപാടി സാവിത്രി ഫുലെ ഹാളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ മാറ്റുകയാണ് ഉണ്ടായത്. ഈ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത്. 2500-ലേറെ നായർ കുടുംബങ്ങൾ മെമ്പർമാരായിട്ടുള്ള സദസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ഒത്തൊരുമ, ഈ ഒരു സൗഹൃദം, ഈ ഒരു കെട്ടിപ്പിടുത്തം നമ്മളെന്നും നമ്മുടെ സമുദായത്തിനുണ്ടാവണം, കാത്തുസൂക്ഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, എൻ്റെ ഇതിന് മുൻപുള്ള ജനറേഷനും ഇന്ന് ഞാനടക്കമുള്ള ജനറേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശം ഒരു പുതിയ ജനറേഷന് നമ്മുടെ സമുദായത്തിൻ്റെ സംവിധാനം അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. വരും വർഷങ്ങളിൽ അവർ ആ കടമ നിർവഹിക്കും. അതിനുവേണ്ടി ഈ വർഷത്തെ നമ്മുടെ ഈ ഭരണസമിതിയിൽ കൂടുതൽ യുവാക്കളെ, യുവതികളെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിലും ഇത് തുടരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമുദായത്തിൻ്റെ ഐക്യം നിലനിർത്താൻ കഴിയൂ. നമ്മുടെ സമുദായത്തിനെ സ്നേഹിക്കുക, നമ്മുടെ സമുദായത്തിൽ വിശ്വസിക്കുക, നമ്മുടെ സമുദായത്തിനോട് ഒത്തുചേരുക എന്നതിനർത്ഥം നമ്മൾ മറ്റു സമുദായങ്ങളെ അവഹേളിക്കുകയോ മറ്റു സമുദായങ്ങളെ ത്യജിക്കുകയോ അല്ല, അവരെ കൂടെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിന് ഒരു ഒത്തുചേരൽ ഉണ്ടെങ്കിലും നമ്മുടെ ഐക്യം ഇതുപോലെ തന്നെ ഇനിയും പല കാര്യങ്ങളിലും പല സംഭവങ്ങളിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമുക്കിനിയും ഡോംബിവിലിയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് ശ്രീമാൻ വിജി തമ്പി സാറിന് നമ്മുടെ സംഘടനയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഐഡിയ അദ്ദേഹത്തിന് കൊടുക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. അതോടൊപ്പം കൂടുതൽ സമയം നമ്മൾ ഈ സ്വാഗത പ്രസംഗത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ എൻ്റെ കുടുംബാംഗങ്ങളെയും ഇവിടെ ക്ഷണിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും മറ്റു സമുദായത്തിൻ്റെ പ്രഗത്ഭരും പ്രമുഖരെയും ഏവരെയും ഇന്നത്തെ ഈ 35-ാം വാർഷികാഘോഷത്തിലേക്കും ഓണാഘോഷത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
എന്ന ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഇദ്ദേഹം 2013 സൂപ്പർ സ്റ്റാർ ദിലീപിനെ നായകനാക്കി അവസാനമായി നാടോടി മണ്ണൻ എന്ന സിനിമ വരെ ഏകദേശം 79 ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും മെഗാ ഹിറ്റുകളും ആയ മലയാള സിനിമകൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു. ഒരു അഭിനേതാവ് എന്ന നിലയിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. 1987 ശ്രീ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയിൽ തുടങ്ങി 2018 ശ്രീ ബാലചന്ദ്ര മേനോൻ തന്നെ സംവിധാനം ചെയ്ത എന്നാലും ശരത്ത് എന്ന സിനിമ വരെ ഏകദേശം 20-ൽ പരം സിനിമകളിൽ ഇതുവരെ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു. അയ്യപ്പ ശരണം, ദേവി മഹാത്മ്യം, മഹാത്മാഗാന്ധി കോളനി, ശ്രീകൃഷ്ണലീല, അമ്മ, ആനി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി 7 ടെലിവിഷൻ സീരിയലുകളും ഇതിനോടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. മാസ്ക്, വംശം എന്നീ സീരിയലുകളിൽ അഭിനയിച്ച അദ്ദേഹം അമൃത ടി വി സംപ്രേഷണം ചെയ്ത ശ്രേഷ്ഠ ഭാരതം മഹാഭാരത എന്ന പരിപാടിയിൽ ജഡ്ജായും പങ്കെടുത്തിരുന്നു. കൂടാതെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ തിരുവനന്തപുരം റീജിയണൽ ബോർഡ് മെമ്പർ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ് അഡ്വൈസർ തുടങ്ങിയ പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2022 നാഷണൽ അവാർഡ് ഡിക്ലറേഷൻ കമ്മിറ്റിയിൽ ഒരു ജൂറി മെമ്പർ കൂടിയായിരുന്നു ശ്രീ വിജി തമ്പി. നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയും വഹിക്കുന്ന അദ്ദേഹം മന്മറിഞ്ഞുപോയ നമ്മുടെ പ്രിയ മലയാള സിനിമ നടൻ ശ്രീ ജഗന്നാഥവർമ്മ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവുമാണ്. നമ്മുടെ മുഖ്യാതിഥി മലയാള സിനിമാ സംവിധായകനും നടനുമായ ശ്രീ വിജി തമ്പി സാറിനെ നമ്മെ അഭിസംബോധന ചെയ്യാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആദരവോടെ ക്ഷണിച്ചുകൊള്ളട്ടെ. എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പൊന്നോണം ആശംസിക്കുന്നു. വേദിയിലുള്ള നായർ വെൽഫെയർ അസോസിയേഷൻ ഡോംബിവലിയുടെ അധ്യക്ഷൻ പ്രിയ വേണുചേട്ടൻ, സെക്രട്ടറി മധു ബാലകൃഷ്ണൻ, മറ്റ് ബഹുമാന്യരെ, ഇവിടെ കൂടിയിരിക്കുന്ന നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവുമില്ല, അത് ഓണം തന്നെയാണ്. കേരളീയരുടെ ഓണം, മലയാളിയുടെ ഓണം. ഇന്ന് മലയാളിയുടെ ഓണം കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു പോകേണ്ട ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഓണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ആ ഓണം ഓൺലൈനിലാണ്. ഇന്ന് തിരുവോണനാളിൽ പോലും പല വീടുകളിലും അടുപ്പിൽ പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇന്ന് ഓണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഹോട്ടലുകാരും തുണിക്കച്ചവടക്കാരും മറ്റ് കച്ചവടക്കാരുമാണ്. കാര്യം ഇന്ന് നമുക്ക് കാണാം, തിരുവോണനാളിൽ, ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്, തിരുവോണനാളിൽ വെറുതെ രസത്തിന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീഥികളിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വിഗിക്കാരും ഈ സൊമാറ്റോക്കാരുമാണ്. ഓണസദ്യയുമായിട്ട് ഓരോ കുടുംബങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഓണം? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണമെന്ന് പറയുന്നത് ഒരുപാട് ഗൃഹാതുരത്വ ഓർമ്മകൾ ഉണർത്തുന്നതാണ് ഓണം. കാര്യം പണ്ടൊക്കെ ഓണം എന്ന് പറയുന്നത 28 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഓണം. അത് ചുരുങ്ങി 10 ദിവസമായി മാറി, അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാൾ. ആ 10 നാൾ ഉത്സവ തീർപ്പിൻ്റെ നാളുകളാണ്. ഒരു ഓണം കഴിഞ്ഞ് അടുത്ത ഓണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ. കാര്യം എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിരുന്നു കേരളത്തിൽ ഞാൻ വളർന്നതും പഠിച്ചതുമെല്ലാം. പക്ഷേ ഈ ഓണത്തെ 10 ദിവസം എന്ന് പറയുന്നത് 5 ദിവസം എൻ്റെ അമ്മയുടെ കുടുംബത്തിലേക്കും 5 ദിവസം എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലേക്കുമാണ് നീക്കി വയ്ക്കുന്നത്. ഈ 5 ദിവസങ്ങളിൽ അച്ഛൻ്റെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ എല്ലാ ആൾക്കാരും
അതായത് എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടി. എൻ്റെ അച്ഛൻ്റെ വീടെന്ന് പറയുന്നത് ഹരിപ്പാടിനടുത്ത് കാർത്തികപ്പള്ളിയാണ്. കാർത്തികപ്പള്ളിയിലുള്ള കാർത്തികപ്പള്ളി പാലസാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം. എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ എല്ലാവരും അന്ന് ബോംബെ ആയിരുന്ന ഇന്നത്തെ മുംബൈയിലായിരുന്നു. ബോറിവിലി, ചെമ്പൂർ, മാലാട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിരുന്നു. ഇവരെല്ലാം ഒത്തുകൂടുന്നത് ഈ ഓണക്കാലത്താണ്. ഞങ്ങളും കുട്ടികളെല്ലാം ഒത്തുചേർന്ന് ആ ബന്ധങ്ങളുടെ ഊഷ്മളത ഇന്നും നിലനിൽക്കുന്നു എന്നാണ് സത്യം. ഇന്ന് ഞാൻ ഇപ്പോൾ മുംബൈയിലെത്തിക്കഴിഞ്ഞാൽ ആ അടുത്ത തലമുറ എൻ്റെ അന്ന് അച്ഛൻ്റെ സഹോദരന്മാരുടെ മക്കൾ എല്ലാവരും ഇന്ന് മുംബൈ തന്നെയാണുള്ളത്. അവരെല്ലാവരും ഒന്നിച്ചു കൂടും. ഇത്തവണയും വന്നപ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചു കൂടാൻ പറ്റി. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം. എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ചെറുപ്പത്തിലുണ്ടാക്കുന്ന ബന്ധങ്ങളാണ് നമ്മൾ ജീവിത അവസാനം വരെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ കുടുംബത്തിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. കാര്യം അതിൻ്റെ എത്രയോ വർഷം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എൻ്റെ അമ്മയുടെ നേരെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് പി വി നീലകണ്ഠപിള്ള. എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. മാത്രമല്ല മഹാനായ മന്നത്ത് പത്മനാഭൻ. എൻ്റെ അമ്മയുടെ കുടുംബം ആറ്റിങ്ങിലാണ്, തിരുവനന്തപുരത്തിനടുത്ത് ആറ്റിങ്ങിലാണ്. മന്നത്തപ്പൂപ്പൻ എന്ന് ആറ്റിങ്ങിൽ വന്നാലും ഞങ്ങളുടെ കുടുംബത്തിലാണ് താമസിക്കാറുണ്ടായിരുന്നത്. അന്ന് തൊട്ടെ എൻ്റെ അമ്മാവനും അദ്ദേഹവുമായിട്ട് വളരെ വലിയ അടുപ്പമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമുക്ക് ഈ ഇതുപോലൊരു കൂട്ടായ്മ, ഇതുപോലൊരു ഓണാഘോഷം. പലപ്പോഴും നമ്മൾ പല സമയത്തും കേരളത്തിന് പുറത്ത് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നത് ചിങ്ങമാസവും കഴിഞ്ഞ് മിക്കവാറും കന്നിമാസത്തിലാണ് ഓണാഘോഷങ്ങൾ പലപ്പോഴും നടക്കാറുള്ളത്. ഭാഗ്യവശാൽ ഇത്തവണ ഓണം വളരെ നേരത്തെ ആയിരുന്നതുകൊണ്ടും ഈ 28 ഓണം എന്നുള്ളത് കൊണ്ടും ഈ ഓണക്കാലത്തിനിടയിൽ തന്നെയാണ്, ചിങ്ങമാസത്തിൽ തന്നെയാണ് ഡോംബിവലിയിലെ ഈ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നതും എല്ലാ ആഘോഷങ്ങളിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം നമ്മുടെ നായർ സമുദായം തന്നെയാണ്. ഇന്നും ആ നമ്മുടെ പഴയ ആ മാമൂലികൾ ഇന്നും മുറുകെ പിടിക്കുന്നതും നായർ സമുദായം തന്നെയാണ്. മറ്റു പലരും നമുക്കിപ്പോൾ പല സ്ഥലത്തും ചെന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഓണം എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലുള്ള ആഘോഷങ്ങൾ, ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ കടക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ആ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന രീതിയിലായിരിക്കണം ഓണം നിലനിർത്തേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, പണ്ട് നായർ സമുദായങ്ങളിൽ പണ്ട് മരുമക്കത്തായ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനെ ഏറ്റവും മുതിർന്ന കാരണവരെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വല്യമ്മാവനായിരിക്കും. ആ വല്യമ്മാവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആ മരുമക്കത്തായ സമുദായം നിലനിന്ന് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം ശിഥിലമായി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ആ കുടുംബം ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ വേണ്ടിയാണ്. അത് മാറി മക്കത്തായമായപ്പോൾ പല ബുദ്ധിമുട്ടുകളും വന്നു. പക്ഷേ അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഈ മരുമക്കത്തായം വളരെയധികം നിലനിന്ന കാലത്ത് ഈ സമുദായം തന്നെ ശിഥിലമായി പോകും എന്നൊരവസ്ഥ വന്നപ്പോൾ ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ് നായർ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച്, അദ്ദേഹത്തിൻ്റെ തൊഴിലുപേക്ഷിച്ച് അദ്ദേഹം അശ്രാന്ത പരിശ്രമത്തിനായി പുറത്തേക്ക് ഇറങ്ങിയത്. അന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് ഇന്ന് നായർ സമുദായം കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സമുദായം വേരറ്റു പോയേനെ. ആ ഒരു കാലം ഇന്ന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ സമുദായത്തിൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മറ്റ് മതങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഭാരതത്തിൻ്റെ തന്നെ മറ്റ് ഭാഗങ്ങളിലുള്ള ആൾക്കാരിലേക്കോ ഒത്തുചേർന്ന് അവർ വിവാഹിതരായി മറ്റു കുടുംബങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ അത് ഒരിക്കലും തെറ്റ് ഞാൻ പറയില്ല.
പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത്, അത് നമ്മുടെ സമുദായത്തിന് തന്നെ ഏറ്റവും ദോഷമായി ഭവിക്കും. പണ്ട് ഈ മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നത് സമുദായത്തിനെ കൂടി നിലനിർത്താനായിരുന്നു. അത് നമ്മൾ ഇനി മനസ്സിലാക്കണം. നമുക്ക് നമ്മുടേതായ ആ സമുദായത്തിനുള്ളിൽ നിന്ന് നമ്മുടേതായ ഒരു ബന്ധങ്ങളും നമ്മുടേതായ കുടുംബവും നിലനിന്നാൽ മാത്രമേ ഈ സമുദായം നിലനിൽക്കത്തുള്ളൂ. ഈ സമുദായം നിലനിന്നാൽ മാത്രമേ നമുക്ക് ഇന്നിപ്പോയി കൂടുന്നത് പോലെ ഇനിയും കാലങ്ങൾ കഴിഞ്ഞാലും ഇതുപോലെ ഒന്നിച്ചു കൂടാൻ കഴിയൂ. ഇല്ലെങ്കിൽ അടുത്ത തലമുറ ഇതുപോലൊരു കൂട്ടായ്മയിലേക്ക് വരുമോ എന്ന് പോലും ഇപ്പം വേണിച്ചേട്ടനും പറഞ്ഞൊരു ആശങ്ക നമ്മുടെ എല്ലാം ഉള്ളിലുള്ളൊരു ആശങ്കയാണ്. കാര്യം കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയും ഇതുപോലെ നിലനിൽക്കണം, ഈ ഒരു സൗഹൃദം, ഈ ഒരു ബന്ധം നിലനിൽക്കണം. അഖണ്ഡ ഭാരതം എന്നുള്ളൊരു സങ്കല്പം, നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നൊരു ഭാരതം എന്നൊരു സങ്കല്പത്തിലേക്കാണ് നമ്മുടെ നാടിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു വർഷത്തിന് മുമ്പ് ISRO ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു കുറിപ്പെഴുതിയിരുന്നു, എന്താണ് ഇന്ത്യയെന്നും എന്താണ് ഭാരതമെന്നും. ആ ഇന്ത്യ എന്ന് പറയുമ്പോൾ, മക്കാളെ പ്രഭു ഇവിടെ വന്നിട്ട് അദ്ദേഹം, എല്ലാവർക്കും അറിയാമായിരിക്കും, അദ്ദേഹം ഇവിടെ ഭാരതം മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്ന് അവതരിപ്പിച്ചൊരു വിഷയമാണ്, ഞാൻ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു, ഞാൻ ഒരാളെപ്പോലും ഒരു മോഷ്ടാവിനെ കണ്ടില്ല, ഒരു യാചകനെ കണ്ടില്ല. അവിടെ ആ അഖണ്ഡ ഭാരതം, ആ ഒരു ഹിന്ദുത്വ സങ്കല്പം, അതാണ് അവിടുത്തെ വിജയം. അത് നമുക്ക് നിസ്സാരമായ കാര്യമല്ല. ആ സങ്കല്പത്തെ തകർത്താൽ മാത്രമേ ഭാരതത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയൂ എന്നാണ് മക്കാളെ പ്രഭു പാർലമെൻറ്റിൽ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് ഇന്ത്യ എന്നൊരു സങ്കല്പത്തിലേക്ക് വരുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് അദ്ദേഹം അത് ക്രോണോളജി എന്ന് പറയുന്ന ഒരു പുതിയതല്ല, വളരെ പഴയ ഒരു രീതി തന്നെയാണ്. ക്രോണോളജി പ്രകാരം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻ ഡൈ എന്നാണ്. ഇൻ ഡൈ, നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻ ഡൈ എന്നാണ്. ഈ ഇൻ ഡൈ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ഒരു കുതിപ്പിന് സാധ്യതയില്ല, എന്നും ആരുടെയെങ്കിലും അടിമകളായി കഴിയാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ഭരതൻ ഭരിച്ച, നമ്മുടെ ഇത്രയും ഈ പറഞ്ഞ എല്ലാ സംസ്കാരങ്ങളും സനാതന ധർമ്മവും നിലനിൽക്കുന്ന നമ്മുടെ ഭാരതം എന്ന ആ അഖണ്ഡ ഭാരത സങ്കല്പത്തിലേക്ക് നാം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇൻ ഡൈ മാറി ഭാരതമാവുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നമ്മുടെ വള്ളത്തോൾ കുറിച്ചതുപോലെ, ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ്. ആ ഭാരതത്തിലേക്ക് നാം തിരിച്ചെത്തുന്നു. നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും, ഇപ്പം നമ്മൾ പല പല സമുദായത്തിൽ ജനിച്ചവരാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം നായർ സമുദായത്തിൽ ജനിച്ചവരാണ്, അതുപോലെ ഇഴവ് സമുദായത്തിൽ ജനിച്ച ആൾക്കാരുണ്ട്. നായർ മുതൽ പല പല ജാതികൾ, ഇപ്പോൾ നമ്പൂതിരി ആയാലും, നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുന്നത് പോലെ, അവരെല്ലാം ആ സമുദായത്തിൽ ജനിച്ചവരാണെങ്കിലും നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കൾ എന്നുള്ള പോലെ, ഹിന്ദു എന്ന രണ്ടക്ഷരം നമ്മെ ബന്ധുവാക്കുന്നു എന്നൊരു സങ്കല്പത്തിലേക്ക് നാം എത്തിയില്ലെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഇന്നത്തെ പോലെ നമുക്ക് എല്ലാ കാലവും ഭാരതത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ശിഥിലതയാണ് പലപ്പോഴും പല ആൾക്കാരും നമ്മെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ, സനാതന ഹിന്ദുവായി പോലും ജീവിക്കാൻ ആൾക്കാർ ഭയക്കുന്നൊരവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ കേരളം വിട്ട് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഹിന്ദുക്കളെ കാണുന്നത്, യഥാർത്ഥ സനാതന വിശ്വാസികളെ കാണുന്നത്, യഥാർത്ഥ ഈശ്വര ഭക്തരെ കാണുന്നത്. ഇന്ന് കേരളത്തിൽ ഈശ്വര വിശ്വാസികളാണെങ്കിൽ പോലും പലരും നെറ്റിയിലൊരു ചന്ദന കുറിയിടാനോ അല്ലെങ്കിൽ സിന്ധുവിനെ കുറിയിടാനോ പോലും മടിക്കുന്നു, ഹിന്ദു എന്ന് പറയാൻ ഭയക്കുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ അയാളെ മോശമായ രീതിയിൽ, എന്തോ ഒരു നിഷ്ഠജീവിയായ രീതിയിൽ കാണുന്ന ഒരു സാഹചര്യം പോലും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. അത് പാടില്ല. ഞാൻ ഹിന്ദുവാണ്, ഞാൻ സ്വാഭിമാന ഹിന്ദുവാണ് എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതാണ് നമ്മുടെ വിജയം. എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നമുക്ക് ഒരു
ഈശ്വര വിശ്വാസത്തോടെ നമ്മുടെ ഹിന്ദുവായി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും. ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത്. പലരും ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ജനിച്ച് വളർന്നവർ തന്നെ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ മുൻ തലമുറകൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നവരാണ്. നമ്മൾ അഭിമാനത്തോടെ ഇന്നും പറയുന്നത് നമ്മൾ കേരളീയരാണ്, നമ്മൾ മലയാളികളാണെന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ പല കുടുംബങ്ങളിലും പോകുമ്പോൾ മലയാളം പലപ്പോഴും പലർക്കും വായിക്കാൻ അറിയില്ല. മലയാളം അത്യാവശ്യം സംസാരിക്കും, പക്ഷേ മലയാളം അറിയുന്നവർ, മലയാളം വായിക്കാനും എഴുതാനും അറിയുന്നവർ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരുണ്ട് മലയാളം വായിക്കാനും എഴുതാനും അറിയുന്നവർ? കൈകളുടെ എണ്ണം കുറയുന്നു, കൈകളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാർ വേണം അതിനെപ്പറ്റി ആലോചിക്കാൻ. നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും പകർന്നു നൽകണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഈ ഒരു തെറ്റ് പറ്റുന്നുള്ളൂ? ഇവിടെ തമിഴരെ എടുത്തു നോക്കുക. അമേരിക്കയിൽ ജീവിച്ചോട്ടെ, യൂറോപ്പിൽ ജീവിച്ചോട്ടെ, ഗൾഫ് കൺട്രികളിൽ ജീവിച്ചോട്ടെ, ഏത് ലോകത്ത് ജീവിച്ചോട്ടെ, അവരവരുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തമിഴ് മാത്രമാണ്. അവരുടെ ഓരോ കുട്ടികൾക്കും തമിഴ് എഴുതാനും വായിക്കാനും അറിയാം. അവർ ആ തമിഴ് അവരുടെ ഭാഷയോട് അവരത്രത്തോളം അവർ സ്നേഹിക്കുന്നു. അവരുടെ തമിഴെന്ന് പറയുന്നത് അവർക്ക് ദൈവത്തിന് തുല്യമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ മലയാളികളാണെങ്കിലും നമ്മൾ മലയാളത്തെ അധികം സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ മലയാളം നമ്മൾ നിർബന്ധിക്കാത്തത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ അടുത്ത കുട്ടികൾക്ക് അവർ ഏത് സാഹചര്യത്തിൽ ജീവിച്ചോട്ടെ, ഏത് നാട്ടിൽ ജീവിച്ചോട്ടെ, പക്ഷെ അവർക്ക് നമ്മുടെ മാതൃഭാഷ, നമ്മുടെ പെറ്റമ്മ മലയാളമാണ്. ആ മലയാളം അവർക്കും പകർന്നു നൽകണം. അത് എഴുതാനും വായിക്കാനും അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ഈ നായർ വെൽഫെയർ അസോസിയേഷൻ പോലുള്ള ആൾക്കാർ മുൻകൈയെടുത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ക്ലാസ് വെച്ചെങ്കിലും നമ്മൾ കുട്ടികളെ നമ്മുടെ ഭാഷ പഠിപ്പിക്കണം, നമ്മുടെ സംസ്കാരം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നാളത്തെ തലമുറ മഹാരാഷ്ട്രീയരായി മാറും, ഒരിക്കലും മലയാളിയാവില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഓണാഘോഷത്തിൻ്റെ കാര്യം. ഞാനിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്ത് ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞത് ഈ ഓൺലൈൻ ഓണാഘോഷം, ഇപ്പം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള പല പല അസോസിയേഷൻസും പ്രത്യേകിച്ചും റെസിഡൻസ് അസോസിയേഷൻസ് കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറയും നിങ്ങൾ റെസിഡൻസ് അസോസിയേഷൻകാർ ഒരു കാര്യം ചെയ്യുക, ഈ എല്ലാ വീടുകളിലും കണ്ട ഹോട്ടലുകളിൽ നിന്ന് ബംഗാളിയും മറ്റേ ആസാമിയും ഉണ്ടാക്കുന്ന ഈ കേരള മറ്റേ ഈ ഓണഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ ആൾക്കാർ ചേർന്നിട്ട് ആ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ ഒരു ഹാളെടുത്തിട്ട് അവിടെ ഒരു ഓണസദ്യ ഏർപ്പാടാക്കുക. അവിടെ പൈസ വെച്ച് എല്ലാ ഫ്രീ ആയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാവരും ഈ കണ്ട ഹോട്ടലിൽ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് ഒരു ഓണാഘോഷവും ഓണസദ്യയും പങ്കെടുക്കാം. ഇപ്പം ഞാനത് പറഞ്ഞ ശേഷം പല സ്ഥലത്തും എറണാകുളത്ത് ഒരു മൂന്നാല് സ്ഥലത്തെങ്കിലും അങ്ങനൊരു ഓണസദ്യ അവർ ഏർപ്പാട് ചെയ്തു. അതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മളീ പറഞ്ഞ സ്വിഗ്ഗി ആയാലും നമ്മൾ സൊമാറ്റോ ആയാലും ഓർഡർ ചെയ്ത് ഈ കൊണ്ടുവരുന്നവന്മാരുടെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് കഴിക്കാനേ തോന്നില്ല. അതാണ് അവസ്ഥ. അതുപോലെ ഹോട്ടലിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിനകത്ത് ചേർക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനേക്കാളും നമ്മളിതുപോലെ എല്ലാവരും ഒന്നിച്ചു കൂടി പണ്ട് കുടുംബങ്ങളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്ന് പറയുന്നത്. കുട്ടികളെല്ലാം ഒന്നിച്ച് കളിക്കുന്നു, അത്തം മുതൽ പൊന്നോണം വരെ തിരുവോണം വരെ എല്ലാ ദിവസവും പൂക്കളം നിരത്തുന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോൾ കണ്ടതുപോലുള്ള നമ്മുടെ നമ്മുടെ ഓണത്തപ്പനെ അവിടെ ലാസ്റ്റ് ദിവസം അവിടെ പൂജിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നടന്നിരുന്നതാണ്. ഇന്നിപ്പോൾ അതെല്ലാം സാധ്യമല്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ സാഹചര്യത്തിൽ ഓരോ കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറി. അതുമാത്രമല്ല ഇന്ന് കേരള യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം ഹിന്ദുക്കളുടെ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരും കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുകിൽ കേരളം വിട്ട് മഹാരാഷ്ട്രയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാരതം വിട്ട് ഭാരതത്തിന് പുറത്തേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോയവരാരും തിരിച്ചു വരാറുമില്ല. അതിനൊരു ഉദാഹരണം, ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തൊരു ബാങ്ക് മാനേജർ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചിൽ മാത്രം ഏകദേശം ഒരു 18 എഡ്യൂക്കേഷൻ ലോൺ, ആ എഡ്യൂക്കേഷൻ ലോണെല്ലാം ന്യൂസിലൻഡിലേക്കും ആസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും പഠിക്കാൻ പോയ കുട്ടികളുടെയാണ്. ഒറ്റ പൈസ പോലും റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ല.
ഇതെല്ലാം പ്രോപ്പർട്ടീസ് പ്ലഡ്ജ് ചെയ്തിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ലോൺ അടയ്ക്കാതെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടികളെല്ലാം ലേലം ചെയ്ത് പോകും. അപ്പോൾ ഇവരോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ പോകുന്നവർ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ അച്ഛനെയും അമ്മയും അങ്ങോട്ടേക്ക് ക്ഷണിക്കും. നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഗൃഹാതുരത്വം കാരണം ചിലർ പോകാതിരിക്കും, ചിലർ പോകും. പോകാതിരിക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ വീട് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രം ഏകദേശം 90 വൃദ്ധസദനങ്ങളുണ്ട്. മാസം 2,000,000 രൂപ വരെ കൊടുക്കുന്ന വൃദ്ധസദനം തൊട്ട് 25,000, 2,500, 3,000 രൂപ വരെ കൊടുക്കുന്ന വൃദ്ധസദനം വരെ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇന്ന് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ തലമുറ മുഴുവൻ കേരളം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അടുത്ത തലമുറയെ കൂടി നമ്മൾ ചേർത്ത് നിർത്തുക, അവർക്ക് നമ്മുടെ സംസ്കാരം പകർന്നു നൽകുക. ഇത്തരം ഓണാഘോഷങ്ങളായാലും ശരി, വിഷു ആയാലും ശരി, അത്തരം ഓരോ കാര്യങ്ങളും അത് നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അതിനോടൊപ്പം അവരെ കൂടെ ചേർത്ത് നിർത്തുക. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ, ഞാനിവിടെ വന്നിരുന്നപ്പം കേട്ട പാട്ടുകളിൽ ഏകദേശം 90% പഴയ കാലത്തെ പാട്ടുകളാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, പാടിയവരെല്ലാം ചെറുപ്പക്കാരാണ്, അവരുടെ മനസ്സിൽ ഇപ്പോഴുമുള്ള പാട്ടുകൾ ആ പഴയ പാട്ടുകൾ തന്നെയാണ്. അതിൻ്റെ ഒരു സുഖം, ആ ഗൃഹാതുരത്വം തന്നെയാണ് നമ്മളെല്ലാം നിലനിർത്തുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ ഈ പറഞ്ഞ ഓണാഘോഷമായാലും എല്ലാ കാര്യത്തിലും നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒന്നിച്ച് നിൽക്കണം. അതിന് നമുക്ക് കഴിയട്ടെ. ഇതുപോലുള്ള എല്ലാ അസോസിയേഷനും, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ NSS എല്ലാ അസോസിയേഷൻ്റെയും ഒരു അപ്പർ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു പോലെ ഒരു ഹരികുമാർ മേനോൻ, അദ്ദേഹം എൻ്റെ പഴയ സുഹൃത്താണ്. അദ്ദേഹം, ഞാൻ പൊവായിൽ, ഞങ്ങളിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞങ്ങളുടെ ഒരു ചെറിയ പരിപാടി പൊവായിലുണ്ടായിരുന്നു. അതായത് പൊവായിൽ നമ്മുടെ ചിന്മയാനന്ദ സ്വാമിജിയുടെ ആശ്രമം, സന്ദീപിനി സാധനാലയം, അവിടെയാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ ഈ ഒരു മഹത്തായ പ്രസ്ഥാനം ജീവൻ വയ്ക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ആരംഭിക്കുന്നത്. 1964 ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്വാമി ചിന്മയാനന്ദനായിരുന്നു. അദ്ദേഹം മലയാളിയാണ്, നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് വിശ്വഹിന്ദു പരിഷത്ത് രൂപം കൊണ്ടത്. ചിന്മയാനന്ദ സ്വാമിജികളായിരുന്നു അതിൻ്റെ ആദ്യ അധ്യക്ഷൻ. അപ്പോൾ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ 2023 ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 60-ാമത്തെ ജന്മദിനമായിരുന്നു. ആ ജന്മദിനത്തിൽ പൊവായിലെ സന്ദീപനി ആശ്രമത്തിൽ വെച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അത് ഞാനിന്ന് മുംബൈയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് സാധിച്ചത്. അതിന് സാധിച്ചതിന് ഞാൻ ഇവിടുത്തെ ഡോംബിവലി നായർ വെൽഫെയർ അസോസിയേഷനോട് നന്ദി പറയുകയാണ്. കാര്യം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ മുംബൈയിൽ ഈ സമയത്ത് എത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി വന്നതുകൊണ്ട് അങ്ങനൊരു കാര്യവും ചെയ്യാൻ പറ്റി. മാത്രമല്ല വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചോളം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കേരള ഘടകം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാമായ മഹാനായ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് വിശ്വഹിന്ദു പരിഷത്ത് കേരളത്തിലെ കേരളം ആരംഭിച്ചത്. നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചാണ് വിളക്ക് കൊളുത്തി മന്നത്ത് പത്മനാഭൻ വിശ്വഹിന്ദു പരിഷത്തിന് കേരളത്തിൽ തുടക്കമിട്ടത്. അപ്പോൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾക്ക് ശേഷം അടുത്ത വർഷം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഗുരുവായൂർ വെച്ചാണ് ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ, അതായത് ഷഷ്ടിപ്തപൂർത്തി ആഘോഷങ്ങളുടെ ഒരു പരിസമാപ്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കാരണം രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്തിന് പിന്നിലുള്ളത്. സ്വാമി ചിന്മയാനന്ദൻ എന്ന് പറയുന്നത് മലയാളിയായ അദ്ദേഹം ആദ്യത്തെ അന്തർദേശീയ അധ്യക്ഷനായി, അതുപോലെ തന്നെ കേരളത്തിന് തുടക്കം കുറിച്ച മന്നത്ത് പത്മനാഭനാണ് വിശ്വഹിന്ദു പരിഷത്ത് കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും തമ്മിൽ വളരെയധികം വിശ്വഹിന്ദു പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല ഞാൻ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ ചുമതല ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 2 കഴിഞ്ഞു. ഇതിൻ്റെ 3 മൂന്നാം വർഷം പൂർത്തിയാകുമ്പോഴാണ് ഈ പറഞ്ഞ ഷഷ്ടിത്വപൂർത്തി പൂർത്തിയാകുന്നത്. അതും ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. വിശ്വഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ സമുദായങ്ങളും, ജാതി മത വർണ്ണ വർഗ ലിംഗഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഹൈന്ദവ ഐക്യം
കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് പലപ്പോഴും ഞാൻ നമ്മുടെ NSS സെക്രട്ടറി സുകുമാരൻ നായർ സാറിനെ പോയി കണ്ടു, അതുപോലെ വെള്ളാപ്പള്ളിയെ കണ്ടു, പലരെയും കണ്ടു. പലരെയും കണ്ട് ചർച്ചകൾ നടക്കുന്നു, പലർക്കും പലരുടേതായ പ്രശ്നങ്ങളുണ്ട്, ആ ചർച്ചകൾ നടക്കുന്നു. അത് സാധ്യതമാകണമെന്നുള്ളതാണ് ആഗ്രഹം. കാര്യം എങ്കിൽ മാത്രമേ നമ്മൾ ഹിന്ദുക്കൾ ഒന്നായി നിന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഇനിയും നമുക്ക് അന്തസ്സായിട്ട് സ്വാഭിമാന ഹിന്ദുവായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഞാനിപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാം ഒരു പൂർണ്ണമായ പിന്തുണയും അനുഗ്രഹാശിസുകളും വേണം. അതുമാത്രമല്ല, ഇനിയും ഇതുപോലൂടെ വരാനും നിങ്ങളെയെല്ലാം വീണ്ടും വീണ്ടും കാണാനും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനധികം നീട്ടുന്നില്ല, സമയപരിമിതി ഇവിടെ വലിയ പ്രശ്നമാണെന്ന് ആദ്യമേ എന്നോട് പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം ഇവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.